നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട ഫോൺ സംഭാഷണങ്ങളിൽ ദിലീപിന്റെയും ബന്ധുക്കളുടെയും ശബ്ദരേഖ മഞ്ജു വാര്യർ തിരിച്ചറിഞ്ഞു. ദിലീപ്, സഹോദരി, ഭർത്താവ് സുരാജ്, സുഹൃത്ത് ശരത് എന്നിവരുടെ ശബ്ദമാണ് മഞ്ജു തിരിച്ചറിഞ്ഞത്. കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ വെച്ച് അന്വേഷണ സംഘം മഞ്ജു വാര്യരുടെ മൊഴിയെടുത്തു. എം എസ് അനീഷ്കുമാറാണ് ചേരുന്നത്. അനീഷ്, വിവരങ്ങൾ. ഗോപികൃഷ്ണൻ നടിയെ ആക്രമിച്ച കേസിലെ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് മഞ്ജു വാര്യരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ദിലീപിന്റെയും ബന്ധുക്കളുടെയും സഹോദരന്റെയും ഒക്കെ സ്വരം തിരിച്ചറിയുക എന്നതായിരുന്നു ഇതിൽ പ്രധാന കടമ. പ്രത്യേകിച്ചും ദിലീപിന്റെ ആദ്യ ഭാര്യയാണ് മഞ്ജു വാര്യർ. മഞ്ജു വാര്യർക്ക് ഈ ബന്ധുക്കളെയും മറ്റ് സഹോദരനെയും ഒക്കെ ചിരപരിചിതരുമാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ 6 ശബ്ദരേഖകളാണ് ദിലീപും ബന്ധുക്കളും സഹോദരനുമൊക്കെയായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയത്. ഈ ശബ്ദരേഖയിലെ ശബ്ദം ദിലീപിന്റെയും ബന്ധുക്കളുടെയും ആണോ എന്നാണ് പ്രധാനമായും തിരിച്ചറിഞ്ഞത്. മഞ്ജു വാര്യർ ഈ ശബ്ദങ്ങൾ തിരിച്ചറിഞ്ഞു എന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇന്നലെ കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ വെച്ചാണ് മഞ്ജു വാര്യരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട കോടതി നടപടികൾ പുരോഗമിക്കവേ ദിലീപിന്റെ ഫോൺ രേഖകൾ നൽകാനാവില്ല എന്ന് ദിലീപ് എതിർത്തിരുന്നു. ഇതിൽ പ്രധാന കാര്യമായി ചൂണ്ടിക്കാട്ടിയത് ഈ മുൻ ഭാര്യയുമായി ബന്ധപ്പെട്ട ചില സംഭാഷണങ്ങൾ, സന്ദേശങ്ങൾ എന്നിവയൊക്കെ ഫോണിലുണ്ട്, അതുകൊണ്ട് തന്റെ സ്വകാര്യതയുടെ ലംഘനം വരുമെന്നൊക്കെ ആരോപിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടും ചോദ്യങ്ങൾ മഞ്ജു വാര്യരുമായി ചോദിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിലെ പ്രത്യേക സംഭാഷണങ്ങളോ മറ്റോ ദിലീപുമായി ഉണ്ടായിട്ടില്ല എന്ന് മഞ്ജു വാര്യർ മൊഴി നൽകിയെന്ന് നമുക്ക് ആ സൂചനകളുണ്ട്. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ ദിലീപിന്റെ ഭാര്യയായ കാവ്യ മാധവനെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം വിളിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും കാവ്യയോട് കൂടെ സൗകര്യം അനുസരിച്ചായിരിക്കും ഏത് ഇടത്ത് വെച്ചാവും ചോദ്യം ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുക. ഗോപി, ശരി.